നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മോശം പ്രകടനത്തോടെയാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി തുടക്കം കുറിച്ചത്. ഐ എസ് എൽ ഇന്റർനാഷണൽ ബ്രേക്കിന് പിരിഞ്ഞപ്പോൾ ലീഗിലെ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ സ്ഥാനം 13-ാമതാണ്, അതായത് ലീഗിലെ ഏറ്റവും അവസാന സ്ഥാനക്കാർ. ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ ഈ മോശം പ്രകടനം കാരണം കൊണ്ട് തന്നെയാണ് അവരുടെ കോച്ച് കാർലസ് ക്വാഡ്രാറ്റിനെ സീസണിന്റെ തുടക്കത്തിൽ തന്നെ പുറത്താക്കിയത്. ശേഷം നിരവധി റൂമറുകളാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ കോച്ചിംഗ് സ്ഥാനത്തേക്ക് വരുന്ന ആളെപ്പറ്റി വന്നിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന് മുൻ പരിശീലകനായിട്ടുള്ള ഇവാൻ മുക്കോ മനോജിനെ ഈസ്റ്റ് ബംഗാൾ എഫ് സി സമീപിച്ചിരുന്നതായും റൂമറുകളുണ്ടായിരുന്നു. എന്നാലിപ്പോൾ ഈസ്റ്റ് ബംഗാൾ എഫ് സി അവരുടെ കോച്ചിനെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. സ്പാനിഷ് ഒറിജിൻ ആയിട്ടുള്ള ഓസ്കാർ ബ്രൂസോൺ ആണ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ പുതിയ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെയും സ്പോർട്ടിംഗ് ഗോവയുടെ സഹ പരിശീലക സ്ഥാനം ഇദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ബംഗ്ലാദേശ് ക്ലബായിട്ടുള്ള ബസുന്ധര കിങ്സിന് 4 വട്ടം കിരീടം നേടിക്കൊടുക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, എഫ് സി കോമ്പറ്റീഷനിൽ എപ്പോഴൊക്കെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ എതിരെ ഇദ്ദേഹം ഏറ്റുമുട്ടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ മോഹൻ ബഗാനെ എയറിൽ കയറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ അതൊക്കെ കണ്ടിട്ടാവാം ഈസ്റ്റ് ബംഗാൾ മാനേജ്മെന്റ് ഇദ്ദേഹത്തെ പരിശീലക സ്ഥാനത്തേക്ക് നിയമിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈസ്റ്റ് ബംഗാൾ എഫ് സി ആരോട് പരാജയപ്പെട്ടാലും സഹിക്കും, എന്നാൽ അവരുടെ ബദ്ധവൈരികളായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെ പരാജയപ്പെടാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെ വളരെ നല്ല റെക്കോർഡുകളുള്ള ഒരു കോച്ചിനെ തങ്ങളുടെ ടീമിൽ എത്തിച്ചതിന് പിന്നിൽ ഇങ്ങനൊരു ലക്ഷ്യം കൂടി ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു, അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും. ബൈ.